1920 സ്ഥാപിച്ച വടുതല ഗവൺമെൻറ് യു പി സ്കൂള് അതിൻ്റെ 100-ാം വാർഷികാഘോഷങ്ങൾ നടത്തവേ, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമാപ്തിയിൽ എത്തുന്നതിന് മുൻപാണ് കോവിഡ് വന്നിട്ട് അത് നീണ്ടുപോയത്. ഇപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ 100-ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം, നാടകം, മറ്റ് കലാപരിപാടികൾ, അങ്ങനെ നാട്ടുകാരുടെയും കുട്ടികളുടെയും അധ്യാപിക അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും എല്ലാം സഹകരണത്തോടു കൂടി ഈ 2 ദിവസങ്ങളിലൂടെ നടക്കുകയായിരുന്നു. ഇന്നലെ ഇവിടെ നടന്നത് പ്രധാനമായിട്ടും ഇന്നലെ നടന്ന സമാപന സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പൂർവ ഇവിടെ ആ കാലത്തുണ്ടായിരുന്ന, അതായത് ഈ സെൻറ്റിനറി ആഘോഷങ്ങൾ നടക്കുന്ന 2019 വർക്ക് ചെയ്തിരുന്ന അധ്യാപകരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവരെ ആദരിച്ചു. അതിനുശേഷം ലിറ്റിൽ എർത്ത് തിയേറ്റേഴ്സിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് ഇന്നലെ അരങ്ങേറിയത്. അരുൺലാൽ സംവിധാനം ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കഥയെ ആസ്പദപ്പെടുത്തി അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു നാടകമാണ് ക്ലാവർ റാണി. അത് വളരെ കാലമായി 4-5 വർഷമായി ഇവരെ രംഗത്ത് അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്, അത് ഇന്നലെ വടുതലയിലും ഈ ക്ലാവർ റാണിയാണ് അവതരിപ്പിച്ചത്. അതിൽ ചെറിയ കുട്ടികൾക്കും വലിയ തലമുറയ്ക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഒരു നാടക അവതരണമായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ നടീനടന്മാരും, ഒരു നടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ പുരുഷ കഥാപാത്രങ്ങളാണ്. എന്നിരുന്നാൽ പോലും മണ്ടൻ മുത്തപ്പയും അതുപോലെ തന്നെ ഒറ്റക്കണ്ണൻ പോക്കർ, അങ്ങനെ ബഷീറിൻ്റെ കഥ വായിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ നിൽക്കുന്ന ആ കഥാപാത്രങ്ങൾ, ആ കാലഘട്ടം വീണ്ടും ആധുനിക കാലത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പുനരവതരിപ്പിച്ച ഒരു നാടകമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എല്ലാ ആൾക്കാർക്കും ഇന്നലെ അത് ഇന്നലത്തെ നാടകാവതരണം വളരെ സന്തോഷകരമായി, അല്ലെങ്കിൽ അവരതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു, അവരതിൽ ആകൃഷ്ടരായി, വല്ലാതെ രസിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വേണ്ടി. അതിൻ്റെ അവതരണത്തിലും അതിൻ്റെ ആസ്വാദനത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ജനങ്ങളുടെ അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇന്നലെ കണ്ടു. കാണികളുടെ ഒരു ആ നാടകത്തിൻ്റെ ഓരോ രംഗങ്ങളോടൊപ്പവും കാണികൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും അവരുടെ ആരവങ്ങൾ മുഴക്കുന്നതൊക്കെ ഇന്നലെ കണ്ടു. എന്തായാലും ഈ വടുതല സ്കൂളിൻ്റെ 100-ാം വാർഷികാഘോഷങ്ങൾ വളരെ സന്തോഷപൂർവം ആഹ്ലാദപൂർവം ആണ് ഇന്നലെ സമാപിച്ചത്. അതിൻ്റെ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത്. യുപിഎസിന്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിച്ച പ്രിയ സംഘാടകരോട് ഞങ്ങൾ ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന ചെറു നോവലിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം ക്ലാവർ റാണി. Thank you.
എന്താണ് ജനങ്ങളെ കാണിക്കണത്? കണ്ടറിഞ്ഞോടെ മീൻ പിടിച്ച, ഇങ്ങനെ മീൻ പിടിച്ച, ഞാൻ മീൻ പിടിച്ചാന്ന് പറഞ്ഞ അതൊരു നേക്കാണ്. ചന്ത മുണ്ടുണ്ട് ഒരു അന്നെ നമ്മൾ മീൻ പിടിക്കാൻ പഠിക്കണം. ആ പോണ ഒരു പല്ലുകുട്ടി നമുക്ക് അത് എല്ലാം പിടിച്ച പിടിച്ചാ മതി. മോഹനസുന്ദര സുരമിലമായ നല്ല ഒഴിക്കുന്നല്ല, കുറെ കാലമായി മുങ്ങി കുളിച്ചിട്ട് ഇന്ന് ഏതായാലും കുളിച്ചിട്ടില്ല. ബാക്കി കാര്യം ഇപ്പൊ മനസ്സിലായി, അവർക്ക് മീൻ പിടിച്ചാന്ന് പറഞ്ഞത് ഒരു നേക്കാണെന്ന്. അതിനെതിരെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അയ്യോ ഒന്നും കിട്ടൂല, എപ്പോഴും കിട്ടലില്ല. ഞാൻ ഒരിക്കലാണ് പിടിച്ച പച്ചെങ്കിലും അതാ ഒഴുക്കിനിങ്ങനെ വരില്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ഒഴുക്ക് വന്നിട്ടല്ലേ തിന്നതിന്റെ വാർത്തകൾ അവൻ ഇങ്ങോട്ട് വരുന്നത്. അതാ നമ്മൾ പറയണേ വാഴക്കൊലമ്പ് ചിന്നാവും. തുണിയും കുപ്പായ എടുത്തോ, നമുക്ക് പോവുക. വായക്കുളമ്പാണ് ജിന്ന് കുടിക്കണത്. നോക്കെ, അനക്ക് ജീവൻ വാങ്ങി പറഞ്ഞു കഴിച്ചിട്ട് എന്തോ കുട്ടൻസ് ഉണ്ടല്ല, എവിടെ പോ നോക്ക. അതകൾക്ക് നമ്മളെ തീരെ പൊന്ത. സത്യം പറഞ്ഞു, ഈ എവിടെന്താണ് ഈ വായക്കല കട്ടത്? ഇത് നമ്മുടെ പൊലയിൽ ഉണ്ടായതാണ്.
ഓളെ പൊരയിലുണ്ടായതാ, പോയേക്ക് നീന്ത പഠിപ്പിച്ചാ കൊടുത്ത. ആണുങ്ങള് ചെലപ്പോ കക്കും, ചെലപ്പോ പിടിച്ചു പറ്റും, ചെലപ്പോ തീവട്ടിക്കോളം നടത്തിയിട്ട് പോയി. പക്ഷെങ്കില് അതൊരു കലാപ്രവർത്തന. ഈ പെണ്ണുങ്ങള്
ചോത്ത കാണാറ് വിദ്യാഭ്യാസക്കാരെ ദന്തിമീനാണിത്.
ചക്കസിന്റെ കായ് തന്നെ പോയി അറിഞ്ഞത്. അത് ഉമ്മാന്റെ കായി, ഉമ്മാന്റെ കായും കാക്കാന്റെ കായും കായ് പോയി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കൊച്ചു കള്ളനല്ലേ സൈനബ?
അത് നമ്മൾ ഈ പൂരത്തിന് വേലക്കൊക്കെ പോകുമ്പോ നമ്മളെ കജ്ജ അറിയാതായിട്ട് പോണതാണോ? പിന്നെ ഒരു ജെന്റിൽമാൻ എന്താ പിടിച്ചോ മതിയാ? ആര് കാണാൻ അടിച്ചിട്ട് കേറിക്ക ായ
മുണ്ടക്ക് കറി, ഒരു ചായ 2 രൂപ, 2 പുട്ട് 4 രൂപ, ഒരു കോയും. സൈനബ നമ്മളോട് കേട്ട് പറഞ്ഞാണ് ഇന്നെ കെട്ടിക്കോളാം, നമ്മളെ സമ്മതിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ബാപ്പ സ്വന്തം മോളെ കൊണ്ട് ഒരു പോക്കറ്റക്കാരനെ കെട്ടിക്കോളാം. നമ്മളെ പണി നിർത്തി മാമ, ഇനിയാ പണിക്ക് പോണ്ടതാ സൈനബ പറഞ്ഞത്. പിന്നെ തണ്ടാൻ പോണ കായിക അല്ല മാമ, നമ്മളൊരു സായുധ കച്ചവടം തുടങ്ങാൻ പോകുന്നു. സൈനബ ടീ എന്താണ് ഉള്ളല്ലേ ആ ബക്കറ്റിനോണ്ടാ? ശരിക്കും കേരക്ക് മുക്കാം, നമുക്ക് നോക്കാം. ഈ മേലെന്ന് ഇങ്ങനെ എടുത്തെടുത്തത് വഴിയിൽ ഇവിടെ കുരുപ്പ് 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 മേലൊക്കെ അവിടെ കുരുപ്പ് 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 കുട്ടി അങ്ങോട്ട് വിടണ്ട്. ഇതിന് മാം എന്തായാലും 10 കായ് തരത്തി വരും. അതിന് ഞങ്ങൾക്ക് 10,000 കായ് തരും. കള്ള ഹിമാറെ അന്ന പണ്ട് ഞമ്മള് മൂക്ക് കൂടെ പോകപ്പെടാൻ പഠിപ്പിച്ച വകയില് ഇത് ഞമ്മക്ക് ഒരെട്ടണം ഇങ്ങോട്ട് തരാനാ. അത് ഇങ്ങോട്ട് തന്നിട്ട് ഇറങ്ങടാ. മാമാ എന്റെ മോനെ, ഞമ്മക്ക് മാസം തന്നെ നിക്കാഴ്ച കൊള്ളാന്നുണ്ട്. എന്റെ റൂളുള്ളോത്താലും കാലം ഇന്റെ കുട്ടി അതിന് പോയിക്കണ്ട. മാമാന്റെ റൂളിപ്പോ തന്നെ ഞമ്മള് സൈനബാരി കത്തിച്ചു. ഓഹാ സൈനബ, ഇതൊന്നും വേദനയുണ്ടടി, ഞമ്മള് പോയിട്ട് പിന്നോ. ഇന്നെങ്ങാനും ഞമ്മളെ പൂജന്റെ പടിക്കോട്ടെന്ന് കണ്ടോ അരിഞ്ഞോളും റോട്ട. സൈനബ അന്റെ കൽപ്പിൽ കുടിക്കണ ഇബലീസിനെ ഈച്ചാക്കിന്റെ പുറത്താക്കി കൊടു. വെറുതെ ഞമ്മക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ വേണ്ടടി, അല്ലെങ്കിൽ വേണം. കയ്യിൽ കവിതയും ഉന്തിരിച്ചാറും, കയ്യിൽ കവിതയും ഉന്തിരിച്ചാറും, കൈവന്നാലി ലോകം ആത്മനേരം സംഗീതമീ. ഭയങ്കര വേർപ്പല്ലേ, കൊറേ വേർത്തു വണ്ടി വിട്ടോ. ഓ മണ്ടം തന്നെയാണ് അത്, ഞാൻ സമ്മതിച്ചു. ഇച്ചപ്പതല്ലോ
പെണ്ണിനെന്തേ പറ്റിയെന്ന പറഞ്ഞ നേരാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതിന് പോക്കറിന്റെ അവിടെ ഇന്നലെ വൈകുന്നേരത്ത് പിന്നിലല്ല ബക്കിണിയില് എന്താ ഈ ചക്കനൊരു പൊട്ടൻകളി. അതെ
ഇങ്ങനത്രക്ക് ചിന്തി കൂടുന്ന കാര്യമില്ല. ഓരോ ഇഷ്ടാണെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചോട്ടൂടെ. മമ്മൂഞ്ഞ, ഈ പ്രശ്നത്തിൽ ഇച്ച് വെറുതെ എന്റെ മോനാണെങ്കിൽ കെട്ടിക്കൊടുക്കണോ? നമ്മൾ കെട്ടിച്ചോർത്തു ഓരത്തൊരു കുഴപ്പം. ഓനൊന്നുമില്ലെങ്കിൽ ആൺകുട്ടിയല്ലേ. ഇച്ച് കെട്ടിച്ചോടക്കടാ, ആണക്ക് ഉസുറും പുളിഞ്ഞ നാ എല്ലാരും കേക്കാൻ വേണ്ടി പറയാണ്. ഞമ്മള് ഞമ്മളെ സൈനവാക്കേ ദുബായി മാപ്പിളാനെ കൊഞ്ചു. അല്ലല്ല, ഞമ്മളെ കത്തിയ രൂപം ദുബായി പോക്കെ. അപ്പൊ ഞമ്മളെ പോയി വരാൻ കേട്ടടാ. എന്നിട്ട് നാക്കാൻ വേണ ചേട്ടാമാരെ. അതെ, മാവും മരവും തമ്മിലുള്ള കിരിക്കു കുത്ത് ഞമ്മളെ പിടിഞ്ഞു വേണ്ട. രണ്ടുപേരും അറിയിക്കോ. നമുക്കിതിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോക്കെടുക്കാനോടിക്കാണ് പൂവല്ലേ.
നമുക്ക് 14 സ്ഥലീവേ ഉള്ളൂ, അതിന്റെ ഇടയില് ഇതൊക്കെ തീരുമാനമാക്കുമ്പോൾ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഏത് അതിന് ഇഷ്ടപ്പെടുന്ന അങ്ങോട്ട് പോകുമ്പോ ഏത് ഇയാളെ സൂറ എന്താ പറഞ്ഞേ പെട്ടി കാല മുഷ്കി അതിലൊന്നൊന്നുമില്ല തുടരുത്. പെട്ടിയും നിങ്ങൾ തൊട്ട് പോവരുത്. ഇന്ത്യ പെട്ടിയുള്ളൂ, പെട്ടി നിങ്ങൾ തന്നെയാണ്. പക്ഷെ മൂപ്പനാളൊന്ന് ഗൾഫൊന്ന് വന്നിട്ടല്ലേ ഉള്ളു. ഒന്നും രണ്ട കയ്യ പിടിച്ച് നടന്നാ മതി, പെട്ടി നമ്മൾ എടുത്തോളാം. ഇടത്തൊന്ന് താങ്ങി കാട്ടിക്കാ, ഇത് തല ഒന്ന് താങ്ങി തന്നാ മതി. നേരിട്ടിട്ടേ ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ എടുത്തിട്ടാണ് പോയി. അല്ല നമ്മള് കാലത്ത് പോയിട്ട് ഡെസ്ക് എടുത്തിട്ടാണ് പോയി. വെള്ളം ഇങ്ങോട്ട് വാങ്ങി വച്ചാള മോളെ, അകത്തേക്ക് കേറിപ്പോ. കേറിപ്പോടി അവിടുത്ത്, അകത്തേക്ക് കേറിപ്പോടി. പോരുമ്പോൾ പറഞ്ഞാ കേക്കണ്ടായ. ഈ നേരത്ത് ഇവിടെ ഉണ്ടാവലുണ്ട്. പറഞ്ഞ ഒരാളെ കാണിച്ചെന്നാ
എത്ര ആള് വേണം നിങ്ങക്ക്? നമ്മക്ക് കൊറേ ആളൊന്നും വേണ്ട, പറഞ്ഞ ഒരാളെ കാണിച്ചു തരാൻ പറ്റും. ഞമ്മള് കാണിച്ചു തരാം. അമ്മാജി കാണിച്ചു. അവിടെ താല മാറ്റിക്കൊച്ചു. ഏയ് മൂപ്പരാളല്ല, മൂപ്പരാളല്ല, മൂപ്പരാൾ അങ്ങനൊന്നും പറയലില്ല. ഇതാ ഇപ്പന ഞമ്മളോട് പറഞ്ഞത്. എടോ ഞമ്മളിന്ന് കാലത്ത് കോഴിക്കോട് ലാൻഡ് പോവാ. ഇനി എത്ര ആളാണ് നിങ്ങൾക്ക്? എന്റെ പുന്നാറ മോള സൈനവ, ഞാൻ പറഞ്ഞപ്പോ കുട്ടിക്കൊന്നുമില്ലല്ലോ. അല്ല അത് നിങ്ങളല്ലല്ലോ. നിങ്ങൾ ഓളും വിളിക്ക്, ഓള് സഭയിൽ പറയട്ടെ. മണ്ടനെ കാണണ്ടാന്ന് കുട്ടി വന്നിട്ട് അത് ഈ സഭയെ കണ്ടിട്ട് പറയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഓള് വന്നിട്ട് ഇങ്ങോട്ട് വരാം. ഒന്ന് പോയി ഓള് പളപ്പ കുത്തി പൊട്ടിക്കുന്നു. നമ്മള് കണ്ടതല്ലേ. അത് ശരി. അപ്പൊ ഇവിടെ ഉണ്ട്, ഉണ്ട് സൈന്യം. അപ്പൊ ഇവിടെ ഉണ്ട്, ഇന്ന് അങ്ങോട്ട് വിളിക്ക്. ഇന്റെ പേരെ കയറിയാ നമ്മടെ കത്തിലുണ്ടടാ സൈനവാ. ബാപ്പാന്റെ മുത്തന്റെ വരി ഇങ്ങോട്ട് വരിന്ന് എന്നോട് പറക്കത്താ ചോദിക്കാണ്ട്. മുത്തപ്പ ചോദിക്കാണ്ട് അജിത്, ഈ സഭയിൽ ഇങ്ങോട്ട് ചോദിച്ചാടാ. നോക്കെ അന്റെ നിക്കാക്ക് ഈ ഇരിക്കണ നാട്ടേര് നടത്തിത്തരും. അതിപ്പൊ ഇത്ര ആൾക്കാരെ ഇടത്തിപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാം? ഇത്ര ചോദിച്ച നമ്മൾ ചോദിച്ചോളാം. നമ്മക്കിപ്പ എന്താ സൈനവ, ഞമ്മക്കറിയാ ഇജും മുത്തപ്പിൻ തമ്മില്. ആണല്ലോ ഞമ്മള് ഈ നാട്ടേക്ക് പോയി അരഞ്ഞിച്ച. അത് നീ സഭയിൽ ഇങ്ങനെ പറഞ്ഞാണ്. ഇങ്ങനെ രണ്ടാണ് നിക്കാക്ക് ഈ ഇരിക്കണം നാട്ടേരണ്ട് നടത്തി തരും. പറയും സൈനവ, അന്റെ ബാപ്പ അങ്ങനെ കേക്കട്ടെ. അറിയുന്നോളെ ഇത് അതിനേക്കാൾ പറഞ്ഞോ. ഇപ്പൊ ഞാൻ നിങ്ങളോടൊപ്പ, അതുകൊണ്ട് മമ്മദും ഉറപ്പാണ്. ആ ഉറപ്പാണ്. ഇച്ചു കുറച്ച് കാര്യങ്ങൾ ഓനെ പറ്റി പറഞ്ഞു തരണ്ടേ? ഓനാള് ശരിയില്ല. Oh, my God.
വീട്ടുകാരെ മുഖത്ത് ഇങ്ങനെ നോക്കുക. ജോലിങ്ങനെ കുറ്റം പറഞ്ഞാലോ, ഇതൊക്കെ തന്തര പണിയാണ്, ഒക്കെ തന്തര പണിയാണ്. ഇതിങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് ഞാനേ കാര്യമില്ല. ഇത്തരം പുരുഷ മൂരച്ചികൾ ഒതുക്കാൻ നാട്ടിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം വരെ അത് വരണം. അത് വന്നാൽ അവിടെ ശരിയാവുള്ളൂ. അതിന് നിരാഹാരം കിടക്കണം. പട്ടി കിടക്കാറാളോക്കോളി അനക്ക് സൈന്യമാരെ കെട്ടണം. പട്ടിണി കടന്നേ പറ്റുള്ളൂ. ഈ നാട്ടുകാരെ മാനം കാക്കാനെങ്കിലും ഈ നിരാഹാരം കെട്ടന്നേ പറ്റുള്ളൂ. നോക്കേ, സൈന്യമല്ലാണ്ട് വേറെ പിള്ളേക്ക് ദുനിയാവൊന്നും കിട്ടൂല. സൈന്യം അന്ന മുരിക്കൂ. സൈന്യമല്ലാണ്ട് വേറെ പണിനെ കിട്ടൂലെന്ന് എന്താച്ചാ ഇജങ്ങട് തീരുമാനിച്ചാളാ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കൾ, പ്രേമം എന്താണ് പ്രേമം? ലോകാരംഭം മുതൽക്ക് കണ്ടുവരുന്ന ഒന്നല്ലേ പ്രേമം? Love is the complete preparation of the life. ജീവിതത്തിന്റെ സമസ്ത സന്നാഹമാണ് പ്രണയം. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ യാതൊരു പുരുഷ മൂരാച്ചികൾക്കും ഇവിടെ അവകാശമില്ല, അനുവാദമില്ല എന്ന് ഉറച്ച പ്രഖ്യാപിച്ചുകൊണ്ട് മുത്തപ്പ ഇന്നു മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മരണം വരെയുള്ള നിരാഹാര സമരം ഞാനിത നാട്ടുകാരെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊള്ളുന്നു. അതെ, അടുത്തതായി നിങ്ങളുടെ മുത്തപ്പ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. രണ്ടേ രണ്ട് വാക്കുകൾ. നമ്മൾ നാട്ടുകാരല്ലേ, ഇജ്ജ് പറഞ്ഞോ. അതൊക്കെ ശരിയാണ്, എനിക്ക് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് നിരാഹാരം കിടക്കുന്നോട് ചോദിക്കാം, രാത്രി വല്ലതും തിന്നാൻ പറ്റുമോ? അറിയാത്തോണ്ടാണ്. സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ അയ്യോ മറന്നു. അതെ, എനിക്ക്
ഇരിക്കുന്ന ഒരു ഉദ്ഘാടനം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇന്ന് ബുധനാഴ്ച അല്ലേ? ബുധനാഴ്ച ഉണ്ട്, ആഴ്ചയിൽ രണ്ടു ദിവസം ഉണ്ടാവാറുണ്ട്. വൈകുന്നേരത്തെ വരണം. മിസ്റ്റർ മുസ്തഫ മഫ്ലിത്തിൽ അൽ ഇന്ന നിങ്ങൾക്കും പോണമെന്നല്ലേ? നമ്മൾ പോയിട്ട് വൈകുന്നേരം വരാം. പട്ടിണി കടന്ന് പെണ്ണിട്ടാ ചില ചൈത്താമാര് പട്ടിണി കടന്ന് പെണ്ണിട്ടാ മറക്കണ്ട് നമ്മളെ നടക്കുക കളി. പക്ഷെ പിസയപ്പോലല്ല, നിന്റെ പെണ്ണിന്റെ ചെക്കപ്പ് ദുബായി എന്നാണല്ല. ദുബായി ഓ വരുമ്പോ ഒരു പെസലായിട്ട് ഒരു കോഴി ബിരിയാണി വാങ്ങി. ഓക്കെ, ഇതിപ്പോ കോഴി ബിരിയാണി ആണാകുമ്പോ കോഴിന്റെ നെജ്ജ്, പജ്ജിന്റെ നെജ്ജ്, അണ്ടിപ്പരിപ്പ്, തക്കാളി, ബാക്കി ഉള്ളിതൊക്കെ കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് അതും കൂടി കൂട്ടിട്ട് അങ്ങോട്ട് ദമ്മിട്ടാൻ പറഞ്ഞു. ദമ്മിടല്ലേ ഇന്ത്യ? അതിനു മുമ്പ് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച് കാണുന്ന കിട്ടണം. അതുണ്ട് അതുണ്ട്, അതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ദമ്മിട്ടാൻ പറഞ്ഞു. മമ്മതേ തൊള്ളക്കൂടി വെള്ളം വരണോടാ. ഇച്ച് വല്ലതും കഴിച്ച? ഒന്നും കഴിച്ചിട്ടില്ലേ? എന്നാ ബാക്കി അങ്ങി കുടിച്ച, ആ ചീട്ടെടുത്തോ. ഇതൊക്കെ കുടുംബത്ത് പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ള കളിയാണ്.
കുടുംബത്തെ പറഞ്ഞോർക്ക്. അല്ലാണ്ടെ ആരാന്റെ പീഡിയന്റെ പിന്നമർത്ത് ഒളിഞ്ഞു നോക്കണ കണ്ട എംബോക്കാർക്ക് പറഞ്ഞ പരിപാടി അല്ല. ഇങ്ങനെ ഞാനങ്ങനെ പറയോ? കൊള്ളിച്ച് പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് പാല് കൊടുത്ത കഴിക്കുന്ന കൊത്തള കാലാണോ കൊള്ളിച്ച്? ഒരു കത്രക്ക കാര്യം തമ്മിൽ ചോദിച്ചണ്ടേ കളിക്കാൻ പോണേ ഇത്രയും കാലം കളിച്ചൊന്ന് പോരാ. നമ്മള് കളിച്ചാവൂലേ കളിച്ചാലാണ് ആമലി ഊപ്പിനോട് ചിലക്കാൻ ചീട്ടെടുക്കാൻ പറയും. ചീട്ട് നമ്മളെ ഇറക്കി കായ അതൊക്കെ ഒരു മണ്ടന് ഒരു പ്രാവശ്യം അടിക്കും. ഓ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങ കായിറക്കട്ടെ. ഊപ്പറിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങ ചീട്ടറക്കട്ടെ. ചീട്ട് ഞമ്മക്ക് ഞമ്മളെ തൊയില എന്നാ ചീട്ടം ഞാൻ കളിച്ചട്ടെ. ധൈര്യം നൂറിന്റെ പടക്ക നോട്ട് കണ്ടിരുന്നു അല്ലാണ് നമ്മള് കണ്ടിട്ടില്ല. നോക്കി വെച്ചോ. അൽഹംദുലില്ലാഹ് അല്ല അന്നെ പണ്ട് മൂക്ക് കൂടെ പുക വിടാൻ പഠിപ്പിച്ചതാരാണ്? അത് നിങ്ങളെ ഞമ്മള് എത്ര കാര്യം തരാണ്ടായിട്ട് ഒരു എട്ടാണ് അത് വെച്ചോളി. ഞാൻ എപ്പോഴും എപ്പോഴും ആ ഡയലോഗ് നമ്മളോട് എന്തിട്ട് പറയുന്നത് മാമല്ലേ ഞമ്മള് ഈ വെച്ച കായിട്ട് ഞമ്മളടുത്ത് ഇല്ലായിട്ടാണ് കുട്ടിയെ കാലം സബൂറാക്കിയത് കാട്ടിക്കാണ്. എന്താ പിന്നെ ഈ കളി നമുക്ക് അത് സബൂറാക്കാം? ഇന്നൊരു കളി കൂടി ഉണ്ട് പേടിക്കത്ത് പോണ്ട. അത് കായ്ക്കുള്ള കളിയല്ല. അതെന്താ കളി? ആ കളിയിൽ നിങ്ങൾ തൂക്കാണെങ്കിൽ ഒന്നുകിലും നിങ്ങൾ ഈ പരിപാടി തിരിച്ചോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പുന്നാര മോളിന്റെ സൈനിക ഓളെ പരിക്കണ്ട് കെട്ടിച്ചൊടുക്കുന്നത്. നമ്മക്കിത് മനസ്സിലായില്ലല്ലോ. അയിനങ്ങളെ പൂതി വെക്കണടാ നമ്മൾ കെട്ടിച്ചൊടുക്കും. ചോദിക്കാനും പറഞ്ഞ ആള് മമ്മലെ ഇവര് കൊറേ നേരമായിട്ട് ഇങ്ങനെ സ്വയിപ്പാക്കണേ തപ്പൻ ഈ നീല ചുരിദാർ ടപ്പൻ അതിനാണ്. നിന്റെ
കൈത്തലല്ല ഓന്റെ കൈത്തലെന്ന്. അല്ല നാട്ടാരെ, മമ്മദെന്നും മേലിനും നായത്തിനൊപ്പ ഇപ്പൊ നായ ഈ ചെക്കന്മാരൊപ്പം, അതുകൊണ്ട് മമ്മദും ചീട്ടിറക്കാൻ പറയിക്കോളൂ നമ്മളോടറിയാ. മമ്മദേ അന്നോട് പടച്ച തമ്പുരാൻ ചോദിച്ചോടാ. മൂപ്പരാളോട് ഞാൻ പറഞ്ഞോണ്ട് ഇന്ന് ചീട്ടക്കം പറയുന്നു. പിന്നെ പോക്കരെ, ഇജി ഈ കളി തോൽക്കാണെങ്കിൽ അന്നെ പൊന്നാര മോളില്. എന്താണ് ഓളെ പേര്? സൈനബ. ഓളനെ ഇപ്പിനിക്ക് അവിടെ കെട്ടിച്ചോർത്തോളൂ. ആർക്കായാലും കെട്ടിച്ചോർത്തോളൂ. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്, നാല് വെച്ച ആർക്കും വെച്ച, എപ്പോഴും വെച്ച, എങ്ങനെയും വെച്ച, ഇതെല്ലാം പടച്ചവന്റെ കളികളാണ്. മനസ്സിൽ വിചാരിച്ചിട്ട് നോക്കിയിട്ട് വെച്ച നിങ്ങൾ നമ്മക്ക് പറയുന്നു ദ്വാരിക്ക് അതിന്റെ സൈനബ ഇജ് നമ്മളെ കൈപടിയല്ല മുത്തേ. നോക്കി നോക്കിട്ട മുണ്ടല്ല മുക്കേ. വെച്ചിക്കണ് ഇത്
വെച്ച നാല്, നാല് വെച്ച എട്ട്, ആർക്കും വെച്ച എപ്പോഴും വെച്ച എങ്ങനെയും വെച്ച. പിന്നറപ്പേ അവളൊന്ന് പേച്ചിട്ട് ചെല്ല. പിന്നെ പോലെ അവിടെ ചിരി നിങ്ങളെ മകനും പോയി മോളും പോയി. സത്യം പറയണം, ഇജെങ്ങനാണ് അമ്മ കളി ജയിച്ചത്? നമ്മളെ ബുദ്ധി എത്ര നിക്കറിയില്ല അന്ന മൂപ്പ് കൂടെ പുക വിടാൻ പഠിപ്പിച്ചത് നമ്മളല്ലേ. അതുകൊണ്ട് ബുദ്ധിയുടെ കാര്യം പോലെ സത്യം പറഞ്ഞ മുത്തപ്പ. സത്യം പറഞ്ഞ മുത്തപ്പ പടി അത് കടക്കൂല. മാമാ എന്റെ മോനെ, മാമ എന്നാ ഞങ്ങളെ കുടിയൊക്കെ എന്താണ് പെരിയ? അന്റെ മജ്ജത്തും കെട്ടി എടുക്ക ഒരു വരവ് ഞാൻ അങ്ങോട്ട് പെരുട്ടാ മര്യാദയ്ക്ക് പറയടാ. അത് സിമ്പിൾ അല്ലേ, ഏത് ചീട്ട് വെച്ചാലും കായ് അടിക്കാ. ആ ചീട്ട് അടിക്കി നോക്കി, അതിന്റെ മൂലക്ക് നോക്കി, ഒന്ന് രണ്ട് മൂന്ന് സൈനബ സൂചിപ്പിച്ചിട്ടെന്ന മൂന്ന് ചെറിയ അടയാളങ്ങളാ. അല്ല ബാപ്പാക്ക് കാര്യം മനസ്സിലായിട്ട് വിട്ടൂടെ. പാല് കൊണ്ട കഴിക്കുന്ന കൊത്തിയടി അന്റെ മജ്ജത്ത് നിന്റെ കഥ. ഞമ്മളാരാ
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നമ്മള് നേതാവ് നിങ്ങള് പോക്കറ്റ് ഈ ചീട്ടിന്റെ മൂലക്ക് ഓട്ടവള കുത്തി സൈന പാടത്ത് ഇത് മുത്തപ്പ സൈന പാല നിങ്ങളെ മോള് നിങ്ങള് പോക്കരിക്ക അപ്പോ നിങ്ങള് ജയിച്ച് ജയിച്ച് അതുകൊണ്ടല്ലേ നമ്മള് വന്നത് നമ്മള് ഇനി നിക്കണില്ല നമ്മള് അങ്ങനെ കറങ്ങാണ് ഒന്നും വേണ്ട ഒന്നും ചെല്ലോ അല്ല ഈ ചായ മിച്ചതൊക്കെ അച്ഛാ ഒരു പരിപാടി പറയാം എത്ര സൂപ്പി എന്നാ പോരെ ഏയ് ഇച്ച് പോവാനായിട്ടില്ല അവിടെ വാ അനക്ക് പണി ആ ചീട്ടെടുക്കേ ചീട്ടെടുക്കട അപ്പൊ തന്റെ ബുദ്ധിയല്ലേ ഒരു നാക്കിന്റെ അങ്ങനെ മാമറന്ന് മാറിയാ നമ്മളോട് പറയണ്ടേ അത് ശരിയാവൂല മാമ ശരിയാവൂല ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവില്ല പറയുമ്പോ ഒരു കാടും പോലൊക്കെ മാണ്ടേ മാമാനെ നോക്കട്ടോ പറയുമ്പോ നമ്മളെ കണ്ണ് തുറച്ചണം നാക്ക് ഇങ്ങനെ നോക്കണം ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച മാറി നാല് വെച്ച എട്ട് ആ ശബ്ദം കൂടി അവിടെ കൊടുത്തോക്ക് ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് ആർക്കും വെക്കാം എപ്പോഴും വെക്കാം ജെങ്ങിനു വെക്കാം ഇതെല്ലാം പടച്ചോന്റെ കളികളാണ് പോക്കർ ഓപ്പൺ ആണ് എന്റെ അടുത്ത് ഉറുപ്പുണ്ട് അന്നോട് ബാപ്പനെ പറഞ്ഞ മര്യാദക്ക് അവര് പോയി പ്രചോദനാവും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ശ്രീരാമേട്ടന് പ്രത്യേകം നന്ദി. വീണ്ടും ഇതുപോലെയുള്ള നാടകങ്ങളുമായി വീണ്ടും കാണാം. ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു.